ദേഹമെന്നോര വസ്ത്രമോരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നോര കൊടുവിട്ടു ഞാൻ യാത്രാമൊഴി പത്തനംതിട്ട ജില്ലയിൽ നാരങ്ങാനം ഇലവുമൂട്ടിൽ ജോർജിൻ്റെയും പൊടിയമ്മയുടെയും നാല് മക്കളിൽ രണ്ടാമത്തെ മകളായി 1957 ഒക്ടോബർ 1 തീയതി ലീലാമ്മ മാത്യു ജനിച്ചു. ചെറുപ്പകാലത്ത് മർത്തോമാ സഭയുടെ യുവജനസഖ്യത്തിലും സൺഡ സ്കൂൾ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു. 1983 ജൂൺ 20 കുന്നേൽ നെടുംപാറയിൽ ഐസക് തോമസിൻ്റെയും അന്നമ്മ ഐസക്കിൻ്റെയും മകനായ മാത്യു ഐസക്കുമായി വിവാഹം കഴിഞ്ഞു. അവരുടെ കുടുംബജീവിതത്തിൽ ലിനി ആൻഡ് മാത്യു, ലിയ മാത്യു എന്നിവരെ ദാനമായി നൽകി. 1995 സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരികയും മുണ്ടിയപ്പള്ളി ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിൽ കുടുംബമായി ആരാധിച്ചു വരികയും ചെയ്തു. സഭയുടെ എല്ലാ ആത്മീക പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ലീലാമ്മ മാത്യു. സ്നേഹവും ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ആത്മാർത്ഥതയും തന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തതയാക്കി. ചില നാളുകളിലായി ശാരീരിക ക്ലേശങ്ങളിൽ താൻ ആയിരുന്നു. ആ സാഹചര്യങ്ങളിലെല്ലാം തന്നെ തികഞ്ഞ പ്രത്യാശയോടെയായിരുന്നു താൻ ജീവിച്ചിരുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ പ്രിയദാസിയെ വീണ്ടും കാണാം എന്ന പ്രത്യാശയോടെ താൽക്കാലിക വിടാം. സ്വന്തതെ
കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ എത്തുന്നേ ഞാനിൽ നാഥന്റെ Amen.
अगर
ആശ്വാസവും പ്രത്യാശയും പ്രാപിച്ച് ദൈവിക സമാധാനത്താൽ എല്ലാവരും നിറയപ്പെടുവാൻ കർത്താവ് ചെയ്യുന്നത്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലേറിയത് എന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. ദൈവികമായിട്ടുള്ള കൃപകളാൽ കരയ്ക്കണമേ. ഭവനത്തിലും സെമിത്തേരിയുമായിട്ട് നടക്കുന്നതായ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ഭൗതിക ശരീരമായിട്ട് കർത്താവ് ഈ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അറിയുന്നവരായ ദൈവം തന്റെ എല്ലാവരുമായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വ മഹത്വർക്കുന്നു നാമത്തിൽ താഴ്ന്നയോടും വിനയത്തോടും അപേക്ഷിക്കുന്നത് ദൈവം കേൾക്കണം. സ്വർഗസ്കർത്താവേ ഭാരതമായിരിക്കുന്ന ചർച്ച ചെങ്കന്നൂർ സെന്ററുള്ളതായ എല്ലാ കർത്തൃദാസന്മാരുടെയും ദൈവസഭയുടെയും അനുശോചനം പ്രത്യാശി അറിയിക്കുന്നു. ദൈവം സമാധാനത്താൽ കഴിയുന്ന മാലാഹമാരും ദൂതരും മാറി
ജന്മം ധന്യമാണ്. പോകുന്നേ ഞാനും എൻ ഗ്രഹം എത്തുന്നേ ഞാനിൽ നാഥന്റെ
ചിത്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വേളൂപ്പിച്ച കൂട്ടരീവ പൂർണ്ണ വിശുദ്ധരായി തീർന്നവരേശുവിൻ തങ്ക രുധീരത്തിൻ ശക്തിയാലേ പൂർണ്ണ വിശുദ്ധരായി തീർന്നവരേശുവിൻ തങ്ക രുധീരത്തിൻ ശക്തി ആശ്വാസമേ കേനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധു ആനന്ദ കൂട്ടരെ കാണും നല്ലോ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധു ആനന്ദ കൂട്ടരെ കാണും നല്ലോ ചര്യമോടവ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു തങ്കത്തിരുമുഖം കാണ്മാർ കോതിച്ചവർ ഉല്ലാസമോടിത നോക്കി ദുഃഖകരമായിട്ടുള്ള ഇതുപോലുള്ള ധാരാളം അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ് ഞാനും നിങ്ങളും. ഇതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചേ മതിയാകും. കേരളക്കരയില് ഏകദേശം 43,000 ആൾക്കാർ, 600,000 ആൾക്കാർ ഈ കോവിഡ് രോഗത്താൽ മരണമടഞ്ഞു. ലോകമെമ്പാടും കോടിക്കണക്കിന് ആൾക്കാർ മരണമടഞ്ഞു. കേരളത്തിൽ ഇന്ന് ഉള്ള ജനസമൂഹം എത്രയുണ്ടോ അതിൽ കൂടുതൽ ആൾക്കാർ ലോകത്തിൽ കോവിഡ് മുഖാന്തരം മരണം വഴിയായി കടന്നുപോയി. നമ്മളെ എല്ലാവരെയും ആയുസ്സോടെ നിർത്തിയിരിക്കുന്നതിന്റെ ഒരു രഹസ്യം ഇതുപോലെ കഷ്ടതകളിലൂടെയും പ്രയാസപ്പെടുന്നവരെയും സഹായിക്കേണ്ടതിന് വേണ്ടിയാണ്. അതിന് മനസ്സ് കാണിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു ജീവിതം മാത്രമേ നമുക്ക് ഈ ലോകത്തിലുള്ളൂ. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വേർപെടുവാനുള്ള വാഹനം ഏതാണെന്ന് നമുക്ക് ആർക്കും പറയുവാൻ കഴിയുകയില്ല. ഇങ്ങനെ ഒരു മഹാമാരി ചില വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മനസ്സിലോ ശാസ്ത്രജ്ഞന്മാരുടെ ചിന്തയിലോ ഉള്ള കാര്യമായിരുന്നില്ല. ഞാനും നിങ്ങളും പോകുവാനുള്ള
വാഹനമേതാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒരിക്കൽ പോലും പ്ലെയിൻ കയറാത്തവര്, ഒരിക്കൽ പോലും പ്ലെയിനിൽ യാത്ര ചെയ്യാത്തവര്, എയർപോർട്ടിൽ പോകാത്തവര്, പ്ലെയിനിനെ അടുത്ത് കാണാത്തവര് പ്ലെയിൻ ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ട്. അവർ പാർത്ത വീട്ടിലേക്ക് തകർന്നടിഞ്ഞ പ്ലെയിനുകൾ മുഖാന്തരം മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലെയിൻ ആക്സിഡൻറ്റിന് ഒരാൾക്ക് പ്ലെയിനിൽ കയറണമെന്നൊന്നുമില്ല, വാഹനത്തിൽ കയറണമെന്നില്ല, വാഹന യാത്ര ചെയ്യണമെന്നില്ല. ഒരിക്കലും സ്വന്തം വാഹനം ഓടിച്ച ഒരു മനുഷ്യൻ, ഒരു പിക്കപ്പ് ഓടിച്ചൊരു മനുഷ്യൻ തൻ്റെ സ്വന്തം പിക്കപ്പ് വാൻ ഇടിച്ചു മരിക്കുന്ന ഒരു രംഗം നമുക്ക് ചിന്തിക്കാനൊക്കുന്നില്ല. ഒരു മതിലിനടുത്ത് അദ്ദേഹം തൻ്റെ വണ്ടി നിർത്തി യൂറിൻ പാസ് ചെയ്യാനായിട്ട് താൻ നിൽക്കുന്നു. വേറൊരു വലിയ വണ്ടി പോകുന്നു, വണ്ടി കുലുങ്ങുന്നു, ന്യൂട്രലോ എങ്ങനെയോ ആകുന്നു. ആ വണ്ടി തന്നെ തന്നെ ഇടിച്ച് താൻ തന്നെ ഓടിച്ചുകൊണ്ട് വന്ന് വളരെ പതുക്കെ ഓടിക്കുന്ന ഒരു ഡ്രൈവർ സുരക്ഷിതമായി ഓടിച്ച് സുരക്ഷിതമായൊരു സ്ഥലത്ത് നിർത്തി ആ വണ്ടി തന്നെ ഇടിച്ച് മരിക്കും. ഇതുപോലുള്ള നൂറ് നൂറ് സംഭവങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ കാണുവാൻ കഴിയും. ഏതായാലും നാം എങ്ങനെ മരിക്കണമെന്നും എപ്പോൾ മരിക്കണമെന്നുമുള്ള തീരുമാനം നമുക്കെടുക്കുവാനായി കഴിയുകയില്ല. ചില ആൾക്കാരുടെ ചിന്താഗതിയുണ്ട്, ആത്മഹത്യ തങ്ങളുടെ തീരുമാനപ്രകാരം നടത്താമോ? വെറും പോഷത്വമാണ്. എത്രയോ ജീവിതങ്ങൾ ആത്മഹത്യ ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്, കെട്ടിഞ്ഞാന്നിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്, വിഷം കുടിച്ചിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്, പിന്നെയും അവർ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യൻ എപ്പോൾ മരിക്കണം, എങ്ങനെ മരിക്കണം, എവിടെ വെച്ച് മരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് നിസ്സാരന്മാരായ മനുഷ്യരായ എനിക്ക് നിങ്ങൾക്കുമില്ല. എവിടെങ്കിലും നമ്മൾ മരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എപ്പോഴെങ്കിലും നമ്മൾ മരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എങ്ങനെയെങ്കിലും നമ്മൾ മരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല, എവിടെയാണെന്ന് നമുക്കറിയത്തില്ല, എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ലീലാമാമയെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായ ദുഃഖം ഞങ്ങൾക്കുണ്ടെങ്കിലും ഈ യാത്രയപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അത് മരണത്തിനപ്പുറമായ ഒരു ജീവിതമാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ എവിടെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഞാനിവിടെ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആ ഓക്സിജൻ ലെവലൊന്നും ക്ലിയർ ആകേണ്ടതിന് വേണ്ടി അല്പസമയം എടുക്കുന്നേ ഉള്ളൂ. നമ്മൾ ഈ സന്ദർഭത്തിൽ കൂടുതൽ സമയം എടുക്കുന്നത് ശരിയല്ലല്ലോ എന്നെനിക്കറിയാം. പക്ഷെ ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ഓക്സിജൻ എല്ലാം ക്ലിയർ ആകല്ലേ? ഇനി അതോ കുറച്ച് സമയം കൂടി ഇരിക്കണോ? എന്നാലേ ഇവിടെ ഇരിക്കണോ അതോ? അതും ഒരു ഈ ആംബുലൻസ് വന്നതും ഈ സഹോദരങ്ങൾ വന്നതും എല്ലാം ഒരു സഹായമാണ്. ഓക്സിജൻ കിട്ടാതെ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ഒക്കെയല്ല. വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മാസ്ക് തൽക്കാലം വെക്കണ്ട. ഏതായാലും രോഗിയാണ്, ഓൾറെഡി രോഗിയാണ്. അപ്പം പിന്നെ ഇനി രോഗം വരാതിരിക്കാനുള്ളൊരു പ്രൊട്ടക്ഷൻ ആവശ്യമില്ല. ഈ മരിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും എവിടെ പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ നിർത്തുകയാണ്. എൻ്റെ വീട് കൊച്ചറയിലാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സഖാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വിക്രമൻ നായരനായിരുന്നു. പി എം എസും കെ ആർ ഗൗരിയമ്മയും എ കെ ജിയും ഫാദർ വടക്കനുമൊക്കെ ഞങ്ങളുടെ മലയോര മേഖലയിൽ വന്ന് പ്രവർത്തിക്കുന്ന കാലമാണത്. അവരൊക്കെ സാധാരണ വരുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ഹൈറേഞ്ചിൻ്റെ മേഖല. അപ്പോൾ വിക്രമൻ നായരാണ് ഞങ്ങളുടെ ലീഡർ. വലിയ അജാനുഭാവമായ ഒരു മനുഷ്യൻ, വലിയൊരു പ്രഭാഷകൻ, വലിയൊരു കൊമ്പം മീശക്കാരൻ. ഞങ്ങൾ അദ്ദേഹത്തിന് ഞങ്ങളെ അറിയാം. ഒരു ബസ്സിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ, എനിക്കപ്പോൾ 20 വയസ്സാകുന്നതേ ഉള്ളൂ, എൻ്റെ വേഷത്തിനും എല്ലാം ഒരു മാറ്റം കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്തോ എങ്ങനെയാണ് അറിഞ്ഞു ഞാൻ ഒരു ആത്മീയ നിലയിലേക്ക് തിരിഞ്ഞു വന്ന്. ബസ്സിൽ നിറച്ച ആളാണ്. എന്നോട് ചോദിച്ചു, എന്താടാ നിൻ്റെ മുഖത്തിനും എല്ലാം ഒരു മാറ്റം, നിൻ്റെ ഉടുപ്പിനെല്ലാം എന്താ ഒരു മാറ്റം, എന്ത് പറ്റിയടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഒന്നും പറ്റിയില്ല, ഞാനിപ്പോൾ യേശുവിനെ വിശ്വസിച്ച
ഒരു ആത്മീയ രീതിയിലാണ് പോകുന്നത്. അദ്ദേഹം ആ വണ്ടിയിൽ എല്ലാവരും കേൾക്കേ വലിയ ശബ്ദത്തിൽ, ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ പേടിയാണ്, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആരും നിൽക്കുകയില്ല, അദ്ദേഹം വേണമെങ്കിൽ അടിക്കും, അതിനൊക്കെയുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനമെല്ലാം ഉണ്ട്. ആ നിറച്ച ആളാണ്, ആ നിറച്ച് ആൾ വെച്ച് എന്നോട് ചോദിച്ചിടാ സ്വർഗവും നരകവും ദൈവവും ഇതൊക്കെ ഉപദേശിമാരുടെയും അച്ഛന്മാരുടെയൊക്കെ ഉപജീവന മാർഗമല്ലേ, വൈദ്യപ്പഴപ്പിൻ്റെ മാർഗമല്ലേടാ, നിന്നെപ്പോലുള്ളവനൊക്കെ ഇതിൻ്റെ പുറകെ പോകുക എന്ന് പറഞ്ഞാൽ എന്തൊരു നാണം കെട്ട കാര്യമാടാ ഗോപാലകൃഷ്ണ എന്ന് ആ വിക്രമൻ സാറ് കുറച്ച് നിലവിൽ കുറച്ച് ശബ്ദത്തിൽ ബസ്സിന് പുറത്തുള്ളവർക്കും കേൾക്കത്തക്ക നിലയിൽ ബസ് മുഴുവൻ തിങ്ങി നിറഞ്ഞ ആളാണ്. എനിക്കെന്തോ ഒരു ധൈര്യമുണ്ടായി, ഞാൻ പറഞ്ഞു, വിക്രമൻ സാറേ സ്വർഗവും നരകവും ഇല്ല ഇല്ല എന്നിരിക്കട്ടെ, എനിക്കെന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ? ഞാൻ പൈസ ഒന്നും കൊടുത്തില്ലല്ലോ, ജോലിയൊന്നും ഒന്നും, എനിക്കെന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ? ഇല്ലെങ്കിൽ, കാരണം മരിച്ചു കഴിഞ്ഞാൽ ഞാനുമില്ല സാറുമില്ല, ഇല്ലെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കാനുമില്ലല്ലോ, എനിക്ക് നാണം കെടാനും ഇല്ലല്ലോ. സാറ് വന്ന് എന്നോട് ഇടാ നീ സ്വർഗമുണ്ടെന്ന് പറഞ്ഞതല്ലേ ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു ചോദിക്കാൻ, സാറുമില്ല ഞാനുമില്ല സ്വർഗവും ഇല്ല നരകവും ഇല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? ഒന്നുമില്ല. എന്നാൽ ഞാൻ തിരിച്ചു വെച്ചു, സാറേ ഒരു സ്വർഗമുണ്ടെങ്കിലോ ഒരു നരകമുണ്ടെങ്കിലോ ഒരു ജീവിതമുണ്ടെങ്കിലോ സാറിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചു. വിക്രമൻ സാർ ഇതുവരെയും അദ്ദേഹം മരിച്ചുപോയി കേട്ടോ, അദ്ദേഹം എനിക്ക് മറുപടി തന്നു. പ്രിയപ്പെട്ടവരെ, മരണ മനുഷ്യൻ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്, മരണ മനുഷ്യ ജീവിതത്തിൻ്റെ അന്ത്യമല്ല, ഇന്നോ നാളെയോ ഞാൻ നിങ്ങളും മരിക്കും. ഞാൻ ഈ കോവിഡ് രോഗിയായിട്ട് ന്യൂമോണിയ ബാധിച്ച് ശ്വാസോച്ഛാസം ചെയ്യാൻ കഴിയാതെ ഞാൻ രക്ഷപ്പെടുകയിൽ നിന്ന് ഡോക്ടർമാർ തള്ളിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇവിടൊക്കെ ഈ സന്ദർഭത്തിലൊക്കെ ഇവിടെ കയറി നടക്കുന്നത്. എനിക്ക് ഈ മരണത്തിൻ്റെ താഴ്വര എത്രയാണെന്നറിയാം. എനിക്ക് അല്പം പോലും ആശങ്ക ഉണ്ടായില്ല, അല്പം പോലും ഭയമുണ്ടായില്ല. ഓക്സിജൻ ലെവൽ എൻ്റെ താണു, ഷുഗർ ലെവൽ ഷൂട്ടപ്പ് ചെയ്യപ്പെട്ടു, ന്യൂമോണിയ ബാധിച്ചിട്ട് ലങ്സിലെ ഈ കഫം എടുക്കാൻ കഴിയാതെയായി, കാരണം എടുത്താൽ അത് ലങ്സ് പറഞ്ഞു പോകുമെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. മരണത്തിൻ്റെ കൂരൊരു താഴ്വരയിലേക്ക് പോയി. ഞാൻ ഈ ബൈബിളും പിടിച്ചുകൊണ്ടൊരു സത്യം പറയട്ടെ, എനിക്ക് അല്പം പോലും ആശങ്കയുണ്ടായില്ല, ഭയമുണ്ടായില്ല, ദൈവം എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുമില്ല. കാരണം ഇവിടുന്ന് ഞാൻ എവിടെ പോകുമെന്ന് എനിക്ക് നല്ല എവിടെ പോകാനില്ല, എൻ്റെ ജീവിതം നിത്യതയിൽ എവിടെയാകുമെന്ന് എനിക്ക് അല്പം പോലും സംശയം. അതുകൊണ്ട് എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ, ഈ ചോദ്യം ചോദിച്ച് ഞാൻ നിർത്തട്ടെ. ഞാൻ നിങ്ങളും മരിക്കും നിശ്ചയം, ഇന്ന് മരിച്ചാൽ നിത്യത എവിടെ ചെന്നു? നമുക്ക് ആ ക്രൂശിതനായ യേശു കർത്താവിൽ ആശ്രയിച്ചാൽ പാപമോചനം ലഭിക്കും, ശാപമോചനം ലഭിക്കും, കർത്താവിൻ്റെ അടുക്കൽ പോകാം. ലീലാമ്മ കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ദുഃഖിക്കുന്നതും ഭാരപ്പെടുന്നതും കർത്താവിനോടുള്ള തന്നെ ഒരു അപമാനമായി തീരും. അതുകൊണ്ട് ഇതൊരു ഹോം ഗോയിങ് സർവീസാണ്. അതിൻ്റെ ആദരവിൽ നമുക്ക് നിൽക്കാം. ഒരു പാട്ടിൻ്റെ ഒന്ന് രണ്ട് അടികൾ പാടി സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ശിവത്തിലേക്ക് പോകും. ലോകേ ഞാനൻ നോട്ടം തികച്ചു സ്വർഗാഗേഹേ വീരുദീനായി, ലോകേ ഞാനൻ ഓട്ടം തികച്ചു സ്വർഗാഗേഹേ, പാറം നീടും ഞാൻ മാറുരൂപമായി, പരനേശുരാജൻ സന്നിധാനം പാറം നീടും ഞാൻ മാറുരൂപമായി, പരനേശുരാജൻ സന്നിധാനം ദൂരസംഗമാകവേ എന്നെ എതിരേക്കുവാൻ, സദാ സന്നദ്ധരായി നീടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ, ഹല്ലേലൂയാ പാടിടും ഞാൻ, ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ, ഹല്ലേലൂയാ പാടിടും ഞാൻ.
തൊണ്ണൂറാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയാ ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപ് നീ അനാദിയും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളിച്ചു. ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ പ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങൾ ഒരു നെടുവുറുപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖം അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോകുകയും ചെയ്യും. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാണ്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കുന്നു. യഹോവേ, മടങ്ങി വരണം. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണം. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാണ്. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കും. ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകും. ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാം. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരും. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരും. ഇന്നലെ സമയത്തിനായി അവസരത്തിനായി കർത്താവെ അടിയങ്ങളെ അന്വേഷിച്ചിരിക്കുന്നു. അടിയങ്ങളെല്ലാവരും കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ദുഃഖത്തോടെ ഭാരത്തോടെ കർത്താവ് ഒത്തിരി ആകാശത്തെ വേർപാടുകൾ കർത്താവെ നിന്റെ മകളെ അവിടുത്തെ സന്നിധിയിലേക്ക് കാഴ്ച ഏൽപ്പിച്ച് കർത്താവെ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥലങ്ങളിലെ സ്വർഗീയമായ അഹന്മാരോട് കൂടി കർത്താവെ നിന്റെ മകൾ അവിടുന്ന് ഒരു സ്ഥാനം ഒരുക്കി കൊടുത്തോളണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളുടെ എത്രകളെ ഓർത്തെടുത്ത് നിന്റെ മകളുടെ കുറ്റങ്ങളെയും പാപങ്ങളെയും കർത്താവെ അവിടുന്ന് ജനങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഏറ്റവും സന്തോഷകരവും അനുഗ്രഹവുമായ യാത്രയൊക്കെ കൊടുക്കുക. കർത്താവ് ഇത്ര ആരും ഇത്രത്തോളമെങ്കിലും അവിടുന്ന് അടിയങ്ങൾക്കായി ഇത്രത ചെയ്തവനായിട്ട് സ്തോത്രം. ഭവനത്തെ കർത്താവ് ഏൽപ്പിച്ച് അപേക്ഷിക്കുന്നു. ഇതിൽ നശിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും കർത്താവ്, ഇതുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ചാർച്ചക്കാരെ, ബന്ധുമിത്രാദികളെ ഒക്കെയും കർത്താവ് അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ കർത്താവ് ഏൽപ്പിച്ച് അപേക്ഷിക്കുന്നു. അവിടുത്തെ സമാധാനത്താൽ, അവിടുത്തെ സന്തോഷത്താൽ കർത്താവെ, അവിടുത്തെ കൃപയാൽ, അവിടുത്തെ കരുണയാൽ നിന്റെ മക്കളെ എല്ലാവരെയും കർത്താവെ അവിടുന്ന് ആശ്വസിപ്പിച്ച് സമാധാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസി സന്തോഷത്തോടെ നിന്റെ മകളുടെ ജീവിതകാലത്തിൽ കർത്താവെ നിന്റെ മകൾക്കായി കർത്താവെ ആശ്വാസവും സഹായവും ഒക്കെയും ചെയ്തു കൊടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അടിങ്ങളോടുത്ത് കർത്താവെ അങ്ങനെ സ്തുതിക്കുന്നു. സ്തോത്രിച്ചു പരിസര ഭവനങ്ങൾക്ക്, ദേശത്തിന്, പ്രിയപ്പെട്ടവർക്കൊക്കെ കർത്താവ് നിന്റെ മകളുടെ 64 വർഷത്തെ കാലയളവിൽ അനുഗ്രഹമായി ഭയപ്പാന്തക്കോണം നിന്റെ മകൾക്ക് കർത്താവെ അനേക കാര്യങ്ങൾ ലഭിക്കാതെ പോയതായ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ, സന്തോഷങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ കർത്താവെ നിന്റെ മകൾക്ക് വേണ്ടി
അവിടുന്ന് പ്രദാനം ചെയ്ത് അവിടുത്തെ വലിയ കരുതലായ കർത്താവെല്ല കൃപകൾക്കായിട്ട് സ്തോത്രം ലഭിച്ചെല്ലാം നന്മകൾക്കായി സ്തോത്രം. അവിടുന്ന് അല്ലെങ്കിലൂടെ ശങ്കര അയ്യാദിനങ്ങളുടെ അപേക്ഷകളെ പ്രാർത്ഥനകൾ സന്തോഷപൂർവ്വം കേൾക്കുന്നു എന്നുള്ളതായ വലിയ വിശ്വാസമാണെന്ന് പറഞ്ഞു കർത്താവിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അവിടുത്തെ കരുതലായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതെ, അവിടുന്ന് അല്ലെങ്കിലൂടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും സ്വീകരിച്ചതിനായി സ്തോത്രം. സഭയിലും യേശുവിന്റെ നാമത്തിൽ നാഥ കരുണയോടെ കേട്ട് കൃപയോടെ ഇത്രമല്ലേണമേ. ഞങ്ങളുടെ കർത്താവേ, ലിനിയും ഷാജിയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർക്ക് ദൈവം കൊടുത്ത ആശ്വാസത്തിനായ സ്തോത്രം. ലീനയും പൈതലിനെയും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർക്ക് ദൈവം കൊടുത്ത ആശ്വാസത്തിനായ സ്തോത്രം. ബന്ധുക്കൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന ആശ്വാസത്തിനായ സ്തോത്രം. ഈ രോഗം വ്യാപിക്കാതെ ഇവിടെ നിൽക്കുന്നവരെയും ഈ ഗ്രാമത്തിലുള്ളവരെയും കർത്താവ് കാക്കണം. കർത്താവേ, അങ്ങയുടെ മകൾക്ക് ക്രൂശിതനായ യേശുവിൽ വിശ്വസിച്ച് പാപമോചനവും ശാപമോചനവും പ്രാപിച്ച് ഭൂമിയിൽ തന്നെ രക്ഷയുടെ ഉറപ്പ് പ്രാപിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവ് വിളിച്ചു ചേർത്തതിനാൽ അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങനെ വരുമ്പോൾ നിന്റെ മകൾ ഉയർത്തി നിൽക്കും. അങ്ങയുടെ വചനത്തിൽ അത് എഴുതിയിരിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണത് യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇളിവരുടെ പ്രാർത്ഥന കൃപ തോന്നി കേൾക്കുമാറാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുവിൻ്റെ കൂട്ടായ്മ, പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സഹവാസം, സകല ബുദ്ധിയെയും കവിയുന്ന ആ ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ ഓരോരുത്തരിലും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ വരുവരെയും വ്യാപരിക്കുമാറാകട്ടെ. ധൈര്യം സന്തോഷത്തോടെ എല്ലാം കാണാനും എല്ലാം ദൈവം അവസരം നൽകി ധാരാളം സമയം ലിമിക്ക് ചെയ്യുന്നു. സന്തോഷത്തോടെ അതാണ് എൻ്റെ നന്ദി, അതാണ് എൻ്റെ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിൻ ബദ്ധപ്പെട്ടോടിയിടുന്നു എൻ സ്വദേശം കാൺമതിൻ വേണ്ട ഭൂപ്രദേശ ദൈവം.
ദൈവത്തിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന ശുശ്രൂഷയുടെ ക്രമം ആദ്യമായിട്ട് ഓർപ്പിക്കുന്നു. പാസ്റ്റർ സുമേഷ് പ്രാർത്ഥിച്ച് സെമിത്തേരിയിലുള്ള സംസ്കാര ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. അതിനുശേഷം ഒരു പാട്ടുപാടും. പാട്ടുപാടിനു ശേഷം ബൈബിളിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കും. അതിനുശേഷം ഒരു ചെറിയ പ്രബോധനത്തിന് ശേഷം ഈ പെട്ടി ഈ സഹോദരങ്ങൾ കുഴിയിലേക്ക് ഇറക്കി വെക്കും. അതിനുശേഷം പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതാണ്. അതുവരെ നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെടുന്നതും ദയവായിട്ട് മക്കളെ ഒരു ഒരു ശുശ്രൂഷ ഞാൻ അതിന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ അവിടുത്തെ സന്നിധാനത്തിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളുടെ മാതാവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഭവനത്തിൽ നടക്കുന്ന ശുശ്രൂഷകൾ സാന്നിധ്യം കൃപയും കൂടി ഇരുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, സെമിത്തേരിയിലെ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അടുത്ത ബിഷപ്പിനെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഫ്യൂണൽ സർവീസ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. വേണ്ടിയുള്ളതല്ല. അവർ ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ മക്കളിൽ അവരുടെ പ്രിയപ്പെട്ടവർ അവർക്ക് കൊടുക്കേണ്ട സേവനങ്ങളെല്ലാം കൊടുക്കും. അവരുടെ വ്യക്തിപരമായ നിലയിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച രക്ഷകരസം സ്വർഗത്തിലേക്ക് പോകുവാൻ നമ്മുടെ ആരുടെയും ശുശ്രൂഷ അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അല്ല, നമ്മുടെ ശുശ്രൂഷകളാൽ ആരും സ്വർഗത്തിൽ പോവുകയില്ല. കർത്താവിൻ്റെ ക്രൂശമരണത്തിലൂടെ ആ രക്ഷയൊക്കെ കരസ്ഥമാക്കിയാണ് പ്രിയ സഹോദരി കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയത്. ഇവിടെ വായിക്കാൻ പോകുന്ന വചനങ്ങൾ എനിക്ക് നിങ്ങൾക്കുള്ളത് അതൊരു സന്ദേശമാണ്, തിരുവചനത്തിലുള്ളതാണ്. ദൈവത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 5:25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുപിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറും വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ
ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് കർത്താവ് ആകാശത്തിൽ കർത്താവിനെതിരെ മേഘങ്ങൾ കൊടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുകയും. ഒന്ന് കൊരിന്ത്യ ലേഖനം 15:50 താഴോട്ടുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, മാംസരത്നങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമ്മയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവി. നാം ഇവിടെ വായിച്ച വചനങ്ങളൊക്കെ ദൈവത്തിൻ്റെ വാക്കുകളാണ്. ഒരു കർഷകൻ ഒരു വാഴ വിത്ത് കൊണ്ട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിത്ത് തേങ്ങ കൊണ്ട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ നെല്ല് വിത്ത് നെല്ല് വിതയ്ക്കുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട്. ഇതൊരു തെങ്ങായി വരും, ഇതൊരു വാഴയായി വരും, ഇത് നെല്ലായി വരും. പക്ഷേ ആ വിതയ്ക്കുന്ന വിത്ത് നോക്കിയിരുന്നാൽ ദ്രവിക്കുകയാണ്, ശാകുകയാണ്, പിന്നെ ഇല്ലാതാകുകയാണ്.
എന്നാൽ നമ്മളെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ചെറിയ വിത്ത് തേങ്ങായിൽ നിന്ന് അത് ദ്രവിച്ച് ഇല്ലാതായി പോയാൽ ഒരു തെങ്ങ് വളർന്നു വരുന്ന നമ്മൾ കാണണം. പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഇതുപോലെ ഈ സംസ്കാര ശുശ്രൂഷയിലും അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിന് വിധേയ ഒരു കർഷകൻ വിതയ്ക്കുമ്പോൾ അവൻ വിശ്വസിക്കുകയാണ് ഈ തേങ്ങ, ഈ വിത്ത് തേങ്ങ ഒരു തെങ്ങായി. പക്ഷെ അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിത്ത് തേങ്ങ ദ്രവിക്കുകയാണ്, ശാകുകയാണ്, ഇല്ലാതാകുകയാണ്. പക്ഷെ അവിടെ ഒരു തെങ്ങുണ്ടാകുന്നു. ഇതുപോലെ ലീലാമസ്തുസിന്റെ മൃത ശരീരം ഈ കല്ലറയിൽ വിധിക്കാൻ പോകുകയാണ്. ഞാൻ മാനുഷികമായ കണ്ണുകളിൽ അത് ദ്രവിക്കുകയാണ്, അതില്ലാതെയാകുക, അത് മണ്ണിലേക്ക് ചേരുകയാണ്. അതാണ് അതിന്റെ ശരീരം, അതാണ് അതിന്റെ ശാസ്ത്രം. പക്ഷേ നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത, നമ്മുടെ ചിന്താമണ്ഡലത്തിന് ഗ്രഹിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം ഉയർത്തെഴുന്നേറ്റ് വരുന്നു. അത് മരണമില്ലാത്ത ലീലാമിശ്രസായി, രോഗമില്ലാത്ത ലീലാമിശ്രസായി, നരജരകളില്ലാത്ത ലീലാമിശ്രസായി, ഒരിക്കലും മരിക്കാത്ത ലീലാമിശ്രസ്, കർത്താവിനോടുകൂടി യുഗായുഗമായി വാഴുന്ന ഒരു സഹോദരിയെ ഞങ്ങൾ ഈ ശവസംസ്കാര വേളയിൽ ഒരു കർഷകൻ കൃഷി ചെയ്യുമ്പോൾ കാണുന്നത് പോലെ പ്രതീക്ഷയോടുകൂടി കാണുകയാണ്. ഞങ്ങളുടെ പ്രതീക്ഷ ഒരിക്കലും നടക്കാതെ പോകുകയില്ല, കാരണം തിരുവചനം അതിന് ഉറപ്പ് തരുന്നു. കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ പുനരുത്ഥാനമാണ്, ഞാൻ വഴിയാണ്, സ്വർഗത്തിലേക്കുള്ള വഴി, ഞാൻ സത്യമാണ്, ഞാൻ പറയുന്ന മാത്രമല്ല, ഞാൻ തന്നെ സത്യമാണ്, ഞാൻ ജീവനാണ്, വെറും ജീവനല്ല, നിത്യജീവൻ, നിത്യജീവൻ നൽകുന്ന കർത്താവ്. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ വാഹനത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സഹോദരി ഉയർത്തി നിൽക്കും. ഈ മക്കൾക്ക് തങ്ങളുടെ മാതാവിനെ കാണുവാനായിട്ട് കഴിയും, നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയം ധൈര്യപ്പെടുത്തി, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് വെല്ലുവിളിച്ച് ചോദിക്കുവാൻ ഒരു അവസരം ദൈവം. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ, മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ സ്വർഗമാണ് ഒന്നാമത്തെ സ്വർഗം. നമുക്ക് പോരാട്ടമുള്ള ജനരക്തങ്ങളുള്ള വാഴ്ചകളോടും സ്വർലോകത്തിലെ ദുഷ്ടാന്ത സേനകളോടും, അവൻ ഈ ലോകത്തിന്റെ ദൈവമാണ്, അവനൊരു സ്വർഗവുമുണ്ട്. അവന്റെ സ്വർഗത്തിൽ ചതിയുണ്ട്, വഞ്ചനയുണ്ട്, ബലാത്സംഗമുണ്ട്, കൊലപാതകമുണ്ട്, എല്ലാ പരിപാടികളുമുണ്ട്. ജനത്തെ വഞ്ചിക്കുവാനുള്ള ഉപദേശങ്ങളും അവന്റെ സ്വർഗത്തിലുണ്ട്. മോഹിപ്പിക്കുന്ന തരുണികളോ ഒഴുകുന്ന മദ്യനദികളുടെ ഉപദേശങ്ങളോ ഒക്കെ ലൂസിഫറിന്റെ സ്വർഗത്തിൽ ധാരാളം ഉണ്ട് എന്ന് അവൻ പ്രഖ്യാപിക്കുന്നു. പക്ഷേ അവിടേക്കാണ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ട യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. മേഘം എന്ന് പറയുന്നത് ഒന്നാം സ്വർഗം, സാത്താന്റെ സ്വർഗം, സാത്താന്റെ ഹെഡ്ക്വാർട്ടർ. അവിടേക്ക് യേശു ഇറങ്ങി വരുന്നു. അതുകൊണ്ടാണ് മീഖായേൽ വരുന്നത് അവിടെ. നാം അവിടേക്ക് ചെല്ലുന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നോക്കി നാം വെല്ലുവിളിച്ച് ചോദിക്കും, ഹേ മരണമേ നിന്റെ ജയം എവിടെ. അങ്ങനെ വെല്ലുവിളിക്കുന്ന കൂട്ടത്തിൽ ലീലാമസ്യസ്രം ഉണ്ടായിരിക്കും, മരിച്ചുപോയ സകലരും ഉണ്ടായിരിക്കും. ഈ പ്രതീക്ഷയാണ് നമ്മൾ സന്തോഷത്തോടെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ ഉറപ്പില്ലെങ്കിൽ, ഒരിക്കൽ നമ്മൾ മരിക്കുമെന്നുള്ള സത്യമാണ്, എപ്പോൾ മരിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെ മരിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എവിടെ വെച്ച് മരിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ മരിക്കുന്നത്. പക്ഷെ ഇന്ന് മരിച്ചാൽ നിത്യദേവതയാണ്. മരണാനന്തരം ഒരു സ്വർഗമുണ്ടെന്നും ഒരു നരകമുണ്ടെന്നും ബൈബിൾ പറയുന്നു, യേശു പറയുന്നു. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. എന്റെ കേൾവിക്കാരും
നിത്യനരകത്തിലല്ല നിത്യസ്വർഗത്തിൽ കാണണം. അതിനായിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ പാസ് അനിൽ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങൾ ഈ ഡെഡ് ബോഡി കുഴിയിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ഒരു പാട്ട് പാടും. അതിനുശേഷം ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതാണ്. അനിലിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം വാത്സല്യ സഹോദരങ്ങൾ ഈ പെട്ടി കുഴിയിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നിങ്ങൾ ഒരു പാട്ട് പാടി. സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നിമിഷത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ ലോകം വിട്ട് വാങ്ങിപ്പോകുമ്പോൾ മാനുഷികമായ നിലയിൽ ഞങ്ങൾക്ക് വേദനയും ദുഃഖവുമുണ്ട്. എങ്കിലും അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്നിട്ടുള്ള വാഗ്ദത്ത വചനങ്ങൾക്കായിട്ട് തിരുവചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. മരണം കർത്താവെ ഈ ലോകത്തിൻ്റെ അവസാനമല്ല, പുതിയൊരു ലോകത്തിലേക്കുള്ള പ്രവേശനമാണ്, നിത്യതയിലേക്കുള്ള പ്രവേശനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഇതേ വഴിയായി കടന്നു പോകേണ്ടതുവരാണ് എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കുവാനും ക്രമീകരിക്കുവാനും അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ശുശ്രൂഷയിൽ ഇത്രത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും തരുന്നതിനാലും നന്ദി. അങ്ങയുടെ ഭൃത്യനെ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് അവിടെ നിന്ന് ഉപയോഗിച്ചതിനാൽ നന്ദി പറയുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ലിനിയും പ്രിയ ഷാജിവർദ്ധനെയും ലീനയും മറ്റ് കുടുംബാംഗങ്ങളെയും ഒക്കെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണം. ദിവ്യമായ സമാധാനത്താൽ അവരെ നിറയ്ക്കണം. അവരുടെ ഹൃദയത്തിൽ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുന്നതിനാൽ നന്ദി പറയുന്നു. മുഴുവൻ മഹത്വവും അങ്ങേക്ക് മാത്രം അർപ്പിക്കും. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ
കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഈ ഭൂമി മാതാപിതാക്കൾക്ക് നല്ലൊരു മകളായി, ഭവനത്തിൽ നല്ലൊരു സഹോദരിയായി, കർത്താവിന്റെ വീട്ടിൽ നല്ലൊരു ഭാര്യയായി, മക്കൾക്ക് നല്ലൊരു അമ്മയായി, കൊച്ചുമക്കൾക്ക് നല്ലൊരു വലിയ മനുഷ്യ, അയൽവാസികൾക്ക് നല്ലൊരു അയൽവാസി, ദൈവസഭയ്ക്ക് നല്ലൊരു വിശ്വാസി, കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അധ്യാപിക, ദൈവദാസന്മാർക്ക് പ്രാർത്ഥനയിലൂടെ വാക്കുകളിലൂടെ അവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരു നല്ല സഹോദരിയായി ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. കാലാവസാനം നിന്റെ ഓഹരി പ്രാപിപ്പാൻ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ ഭൂമിയിൽ അങ്ങയുടെ ഒരു ഭക്തയായി ജീവിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട അങ്ങയുടെ ദാസിയുടെ ജീവിതത്തിനായി സ്വസ്ഥം. ലീനയെയും ഷാജിയെയും പൈതലിനെയും ലീനയെയും പൈതലിനെയും അവരുടെ ബന്ധുക്കൾ ചർച്ചക്കാരെയും സഹോദരങ്ങളെയും എല്ലാം ദൈവം ആശ്വസിപ്പിച്ചു. മരണകരമായി ഈ രോഗത്തെ ഭയപ്പെടാതെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് സഹായിച്ചു എല്ലാവരും ദൈവം അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരിക്കൽ മരണം വഴിയായി കടന്നുപോകും എന്നുള്ള ചിന്ത കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യമായ സമാധാനം നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും നിങ്ങളോട് ഏവരോടും കൂടെ കർത്താവിന്റെ ഒരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ ഇവിടെ അനുസരിച്ച് ഏർപ്പാടിൻ്റെ ദുഃഖത്തിൽ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓണാഘോഷം സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയ ഗോപാലകൃഷ്ണ മാസ്റ്റർ, തൻ്റെ കുടുംബം, പ്രിയ ബിജുകൃഷ്ണ മാസ്റ്റർ, സുമേഷ് മാസ്റ്റർ, ദൈവസഭയിലെ മറ്റ് ആദരണീയരായ ദൈവവൃത്തിമാർ, ബിജുകൃഷ്ണ മാസ്റ്ററെ പറഞ്ഞു ഓക്കെ, മറ്റ് ദൈവദാസന്മാരെ എല്ലാവരും കുടുംബത്തിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാട് അറിയിക്കുന്നു. അതുപോലെ തന്നെ സെന്റ് മേരീസ് ആംബുലൻസ് സർവീസ് ഈ ശുശ്രൂഷയിൽ ഹോസ്പിറ്റൽ മുതൽ ഇവിടെ വരെയും ഇതിനകത്ത് ഞങ്ങളെ സേവനം തന്ന പ്രിയ സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഇതിന് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്ത പ്രിയ സുമേഷ് ആൻഡ് ജെയിംസ്, ഷാലു, ഇവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവസഭയിലുള്ള പ്രിയപ്പെട്ടവരെ, ഈ കലറയുടെ ക്രമീകരണങ്ങൾ ചെയ്യുന്ന പ്രിയ സഹോദരങ്ങൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങളും ഓൺലൈനിൽ വിവിധ സ്ഥലങ്ങളിൽ ഇത് വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും, ഈ കുടുംബത്തെ അവർക്ക് പ്രാർത്ഥിച്ചവർക്ക് സഹായിച്ചവർക്ക് ഒക്കെ നന്ദി പറയുന്നു. ആ കുടുംബത്തിൻ്റെ ആശ്വാസത്തിനും ഒക്കെ തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
ദേഹമെന്നോരാ വസ്ത്രമോ